ഹലോ ഫ്രണ്ട്സ്, കാർ360 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ടൊയോട്ട മാർക്ക് ടുവിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ വാഹനത്തിൻ്റെ ഉടമ നമ്മുടെ മോഹനേട്ടൻ നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങളും ഈ വണ്ടി കയ്യിൽ വരാണ്ടായ സാഹചര്യവും അതുപോലെ തന്നെ വണ്ടിയുടെ മെയിൻ്റെനൻസ് കാര്യങ്ങളും എങ്ങനെയാണ് മുപ്പിയാളെ ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വന്നത്. അപ്പോൾ നമസ്കാരം, കാർ360യിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടർക്കും കാർ360യിലേക്ക് സ്വാഗതം. അപ്പോ ഇത് 1990 മോഡല്. ഇത് ശരിക്കും എപ്പോഴാ വണ്ടി കയ്യിലേക്ക് വരുന്നത്? എന്റെ ഇപ്പൊ ഒരു 18 വർഷത്തോളമായി എന്റെ അടുത്ത് കയ്യിൽ വന്നിട്ട്. 18 വർഷത്തോളമായി. അപ്പൊ എന്റെ ഇവിടെ മോഹൻ കാർ മെയിൻ്റെനൻസ് സെന്റർ എന്ന് പറഞ്ഞിട്ട് മുണ്ടൂര് എന്റെ സർവീസ് സെന്റർ ഉണ്ടായിരുന്നു. ആ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ആ അത് യൂട്യൂബിൽ ഇപ്പോഴും സെർച്ച് ചെയ്ത് കാണാം. ഇത് എല്ലാ വണ്ടികളും, വീട്ടിലെ എല്ലാ വണ്ടികളും ഞാൻ സർവീസിങ് ചെയ്തായിരുന്നു അവിടെ. മെയിൻ്റെനൻസ് എല്ലാ വർക്കുകളും ഇപ്പോഴും ഉണ്ട്. സൈറ്റിൽ നോക്കിയാലേ അറിയാം. യൂട്യൂബിൽ നോക്കിയാൽ കാണാം. മോഹൻ കാർ മെയിൻ്റെനൻസ് സെന്റർ. മോഹൻ കാർ മെയിൻ്റെനൻസ് സെന്റർ. മെയിൻ്റെനൻസ് സെന്റർ മുണ്ടൂർ അടിച്ച അതിൽ കാണാം. ചിലര് വിളിക്കുന്നുണ്ട് എന്നെ എപ്പോഴും. ആ ഇങ്ങനെ വർക്കുകളൊക്കെ അവിടെ ഹൈവേയിലൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്ന് ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ എന്നെ സമീപിക്കാറുണ്ട് ഇപ്പോഴും. വന്ന് ആവൂ ചെയ്യാറുണ്ട്. അങ്ങനെ കാരണം നമ്മളുടെ ഒരു ഇതാണല്ലോ. കാരണം ആ ഒരു ആ നമ്മളുടെ ഒരു ഹെൽപ്പാണല്ലോ ഇത്. വല്ല ഫാമിലികളൊക്കെ ദൂരത്തുനിന്നൊക്കെ വരുന്നവരൊക്കെ അവർ ലൊക്കേഷൻ നോക്കി സെർച്ച് ചെയ്യാറുണ്ട്. അവർ എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഞാൻ ആ വർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അവർക്ക്. അത് ഇത് പുതിയ വണ്ടികളായാലും പഴയ വണ്ടികളും, ഇത് പുതിയ ന്യൂ ജനറേഷൻ വണ്ടികളും ഓൾഡ് ഇത് ഉണ്ട്. എല്ലാ വീട്ടിലെ എല്ലാ വണ്ടികളും ഒരു എല്ലാം വർക്ക് ചെയ്യുന്നുള്ള തന്നെ. അതിനുള്ള കുറേ പാർട്സുകൾ എൻ്റെ അടുത്ത് അവൈലബിൾ ആണ്. എല്ലാ വണ്ടികളുടെയും ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് എൻ്റെ അടുത്ത്. ഷോപ്പ് മെയിൻ്റെനൻസ് വന്നാലും പരിധി വരെ എൻ്റെ അടുത്ത് ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട്, റെഡിയിലുണ്ട്. ഞാനും അത് ഞാൻ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. കാരണം ഒന്നിൽ ഇമ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. അവരെ സമീപിച്ചിട്ട് ഞാൻ അവിടുന്ന് ഇത് ചെയ്ത് കൊടുക്കും. അത് എവിടെയാണെങ്കിലും അതിപ്പോ ഒന്നില്ലെങ്കിൽ ഇന്ത്യ ഓൾമോസ്റ്റ് ഇപ്പൊ ഡൽഹിയിൽ കിട്ടും. ഇതിനൊക്കെ ചില ഏജൻസികളുണ്ട്, ഇമ്പോർട്ടൻ്റ് ഏജൻസികൾ കിട്ടും അവരുണ്ട്. അതിപ്പോ കൊറിയർ വഴിയെ നമുക്ക് ഒരു ദിവസം വൺ ഡേയില് നമുക്ക് ഇത് അവൈലബിൾ ആവും. പുറത്താണെങ്കിൽ നമുക്ക് കൊറിയറിൽ കിട്ടും, ഇല്ലെങ്കിൽ നമ്മുടെ അത് കൂടെ ജപ്പാന്റെ അത് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഇതിന്റെ മാർക്കറ്റിംഗ് ഏജൻസി ഇവിടെ ദുബായ് ഉണ്ട്. ആ ദുബായിലുണ്ട്, സൗദി അറേബ്യ, മിഡിൽ ഈസ്റ്റിൽ എവിടെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ഒരു നമ്മുടെ കോണ്ടാക്ട് ഉണ്ട് ഇവിടെ മിഡിൽ ഈസ്റ്റുകളിൽ. അത് വെച്ചിട്ട് ഞാൻ അവൈലബിൾ ആണ് ഏത് വണ്ടിയിലും. അത് നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ. ഇപ്പൊ ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് ഏത് വണ്ടിയിലെ സാധനങ്ങളുണ്ട് അവർക്ക് ആ ഇതിൻ്റെ ഷോർട്ടേജിൻ്റെ പ്രശ്നം വരില്ല. പാർട്സിൻ്റെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ എല്ലാം കംപ്ലീറ്റ് കോണ്ടാക്ട് വെച്ചിട്ട് എല്ലാ പാർട്സുകളും ഇത് മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമ്മൾ മെയിൻ്റെയിൻ ചെയ്ത് വർക്കുകൾ എല്ലാ വർക്കുകളും ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയായിരുന്നു അത് നമ്മുടെ ഇതിൽ. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് കംപ്ലീറ്റ് വർക്ക്ഷോപ്പ് ഇവിടെ പ്രദേശത്ത് ഇപ്പോൾ 2 ഷോപ്പ് ഇവിടെ നടത്തുന്നുണ്ട്. അവരുടെ അടുത്ത് ഡെൻറ്റിങ് പെയിൻറ്റിങ് മെക്കാനിക്കൽ പിന്നെ ഓൾട്രേഷൻ വർക്കുകളും ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ തന്നെ ബ്രദേഴ്സ് സ്ഥാപനം വേറെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ അവിടെ ചെയ്ത് ഞാൻ അവിടെ കൊണ്ടുപോയി ഇത് ഞാൻ തന്നെ ഓൺ ചെയ്യാറുണ്ട്. എൻ്റെ ഇതുകളും പിന്നെ ഇമ്പോർട്ടൻ്റ് വണ്ടികളുടെയും വർക്കുകൾ ഏതെങ്കിലും വന്നു കഴിഞ്ഞാലും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോഴും. അവര് അത് ഒരു സമയത്ത് ഇവര് ഈ ടൊയോട്ട ഇവിടെ കേരളത്തില് ഇവര് ഡീലർഷിപ്പ് തുടങ്ങിയപ്പോൾ ആ സമയത്ത് ഇവര് ഈ ടൊയോട്ടയുടെ പാർട്സുകൾ പുറത്തേക്ക് സപ്ലൈ ഉണ്ടായിരുന്നില്ല. അവര് നിരോധിച്ചിരിക്കുന്നു. അവരുടെ സർവീസ് സെൻ്ററിൽ തന്നെ അവരാശ്രയിക്കേണ്ട ഒരു ഇതായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിത് എന്ത് ദുബായിൽ നിന്ന് ഞാൻ വരുത്തും, സൗദി അറേബ്യ, അതേമാതിരി ഡൽഹിയിൽ നിന്ന് ഇത് ഞാൻ വരുത്തിയിട്ട് ആ കസ്റ്റമർക്ക് ഇതില്ലാത്ത രീതിയിൽ ജെന്യുൻ പാർട്സ് തന്നെ ഞാൻ ഇട്ട് കംപ്ലീറ്റ് വർക്ക് ചെയ്ത് കൊടുത്തിരുന്നു. അങ്ങനെ ഒരു വണ്ടി ഇപ്പോൾ കംപ്ലൈൻ്റ് ആയി, നമ്മൾ വണ്ടി ഡീലറിൽ ഒരു സർവീസ് സെൻ്ററിൽ കയറ്റി കേരളത്തിൽ
അവിടെ ഇപ്പോൾ ലേറ്റ് ആണില്ലെങ്കിൽ നമുക്ക് ലേറ്റ് വരുത്തിക്കാം. അതിപ്പോൾ ചാർജ് കൂടും, അത് കുറച്ചൊരു ചെറിയൊരു വ്യത്യാസം ട്രാൻസ്പോർട്ടിൻ്റെ ഇതാ വരുള്ളൂ. കാരണം ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിൽ കിട്ടാത്ത സാധനം ഇത് ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, അതായത് ഡൽഹി, ഈ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് കാരണം നമുക്ക് ഈ സാധനം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് കൊറിയറിൽ അവർ ഇന്ന് ഇൻഫോം ചെയ്ത് അവർക്ക് സെക്കൻഡ് അവർ ഇവിടെ അവൈലബിൾ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. താമല്ല ഏതൊരു വണ്ടിയിലും ഏത് വണ്ടി ഓൾ വേൾഡ് വണ്ടികളുടെ ഇത് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇതിൽ ആ ഒരു ഉത്തരവാദിത്തത്തിൽ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ഇപ്പോൾ ഇതെന്താ വെച്ചാൽ പുതിയ ജനറേഷൻ വണ്ടികൾ വന്നതോടുകൂടിയിട്ട് നമ്മളുടെ എംപ്ലോയീസിന് വർക്കുകൾ കുറഞ്ഞു. അതിൻ്റെ ഇതുകൊണ്ട് ഞാനെൻ്റെ സ്ഥാപനം ഞാനത് ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്, താൽക്കാലികമായിട്ട് നിർത്തിയിരിക്കുകയാണ്. പിന്നെ മറ്റുള്ള വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ബോഡി വർക്കുകൾ, പെയിൻറ്റിങ് വർക്ക്, പേച്ച് വർക്ക്, അങ്ങനെയുള്ള ഇതുകൾ, ഇലക്ട്രിക് വർക്ക്, എ സി വർക്കുകൾ, എല്ലാം ആസിഡ് വർക്കുകൾ കംപ്ലീറ്റ് ഇപ്പോഴും അവൈലബിളാണ് നമ്മൾ. അപ്പം നമ്മളുടെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 50 വർഷത്തിന് മേലേ ഇവിടെ മുണ്ടൂർ തൃശ്ശൂർ ഹൈവേയിൽ ഞങ്ങളുടെ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ. അവിടെയും ഞങ്ങൾ ഇതിൻ്റെ ഈ 50-45 വർഷം മുന്നേ ഈ മെർസഡീസ് വണ്ടികളുടെയൊക്കെ ഞങ്ങൾ പാർട്സുകൾ ഞങ്ങൾ തയ്യാറാക്കി കൊടുത്തിരുന്നു. അതായത് ഇതിൻ്റെ ഗ്രില്ല് ഡാഷ്ബോർഡ്, ഈ ഇത് ഡാഷ്ബോർഡ്, ഇതൊക്കെ ഞങ്ങൾ അല്ല ഇതൊക്കെ ഞാൻ ഇമ്പോർട്ടൻ്റ് വണ്ടി വരെ നമ്മുടെ നാട്ടിൽ ഈ ഫോറിൻ വണ്ടികൾ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ അതിനനുസരിച്ച് മോഡിഫൈ ചെയ്ത് കൊടുത്തിരുന്നു. അതേമാതിരി നമ്മുടെ ജീപ്പ് മാതിരിയുള്ള വണ്ടികൾക്ക് ഞങ്ങൾ ഇതുമാതിരി കാർ സെൽഡ് ടൈപ്പുകളിൽ വണ്ടി മറ്റേ ഡോറ് ബോഡി കംപ്ലീറ്റ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. അങ്ങനെയും ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ആളാണ് ഞങ്ങൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ. ഞാനൊരു 50-55 വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ ഉള്ള ഒരാളാണ്. ഞങ്ങൾ ഫാമിലി ഇതിൽ വണ്ടി ഷോപ്പ് ഓണായിട്ട് സ്വന്തം ഷോപ്പുള്ള ആളുകളാണ്. അപ്പോൾ അവിടെ ഈ വേൾഡിലുള്ള ഒരു വിവരം നമ്മുടെ നാട്ടിൽ ഈ മാരുതി മറ്റുള്ള വണ്ടികൾ ഇറക്കുന്നതിൻ്റെ മുമ്പ് ഇമ്പോർട്ട് വണ്ടികളായിരുന്നു. അന്ന് ഈ മോറീസ് മാറുന്നുണ്ട്, പ്ലൈമോത്ത്, അങ്ങനെയുള്ള വണ്ടികൾക്ക് ചവർലേറ്റ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇവിടെയുള്ള സമയത്ത് ഞങ്ങൾ ആശ്രയിച്ചിരുന്നു ഈ പാർട്ടികൾ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഞങ്ങൾ അതിന് കിട്ടാത്ത സാധനങ്ങളും ഞങ്ങൾ അത് ആൾട്രേഷൻ ചെയ്തിട്ട് അതേമാതിരി മാനുഫാക്ചറിങ് ചെയ്തിട്ടുണ്ടാക്കി ഇറക്കി കൊടുത്തിരുന്നു. അങ്ങനെ ഒരു വിശ്വാസം നേടിയെടുത്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു കിട്ടാത്തൊരു സാധനം, ഇപ്പോൾ ഈ സാധനം കിട്ടില്ല, ഇത് ഞാൻ ഞങ്ങൾ ഓൺ മേഡായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി അത് ഇതൊക്കെ അറിയില്ല. ഇപ്പോൾ ഇതേമാതിരി ബെൻസിൻ്റെ ഗ്രില്ല്, ഇതേമാരി ഡാമേജ് ഞങ്ങൾ ഞങ്ങളുടെ ഷോപ്പിൽ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു, ഉണ്ടാക്കി കൊടുത്തിരുന്നു, ചെയ്ത് കൊടുത്തിരുന്ന സ്ഥാപനമായിരുന്നു ഞങ്ങളുടെ. ഇതിപ്പോ ഒരു വലിയ കാര്യം. അതെ അതെ. അപ്പൊ ഇത് എന്താന്ന് വെച്ചാല് ഞാന് എൻ്റെ ഈ പുറമെയുള്ള ജീവിതത്തിലും അവിടെ ഒരുപാട് സ്വന്തം ഷോപ്പുകൾ നടത്തേണ്ടതിൻ്റെ അനുഭവത്തിൽ ഓരോ വണ്ടികൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഓടിക്കാത്ത വണ്ടികൾ അപൂർവമുള്ളോ ഇപ്പോഴത്തെ പുതിയ പഴയ വണ്ടികളായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കുമ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മെർസലീസ് ഞാൻ ഓടിച്ചിട്ടുണ്ട്, BMW ആയാലും ഏത് വണ്ടികളുണ്ടോ, ജാങ്കുവാർ അതൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്ന എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഈ ജാങ്കുവാർ അങ്ങനെയുള്ള ഫോർഡിൻ്റെ അങ്ങനെ പല രാഷ്ട്രങ്ങളുടെയും വണ്ടികളിൽ ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്കിത് നല്ലൊരു ഇതായിട്ട് തോന്നി ടൊയോട്ടയുടെ. അപ്പോൾ ഞാൻ അവിടെ ഉള്ളപ്പോഴും മറ്റു ആരോടും പറയാം ഞാൻ ടൊയോട്ടയുടെ വണ്ടി നല്ല ഇതാണ്, നല്ല എല്ലാം കൊണ്ടും ഇതാണ്, അതിൽ കുറഞ്ഞ ക്വാളിറ്റി വരുമ്പോൾ അതിൻ്റെ മേന്മയുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ അതായത് BMW, Benz അതിനോട് കിടപിടിക്കുന്നതാ. ഇതിൻ്റെ ഇത് അടുത്ത് പിന്നെ ടൊയോട്ടയുടെ കുറച്ച് കിങ് ആയിട്ട് ഇറങ്ങിയ വണ്ടിയാണ് ക്രൗണിനോട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളു ഈ ഈ മാർക്ക് ടു സൂപ്പർ സലൂണിൽ നിന്ന്. അപ്പോൾ അങ്ങനെ അത് ഗൾഫ് രാജ്യങ്ങളിൽ പല പേരിലും ഇറങ്ങുന്നുണ്ട്. അവിടെ ക്രിസീഡ, ഗ്രാൻഡി, അതെ ആവലോൺ ഉണ്ട്. അത് ഓരോ രാജ്യങ്ങൾക്ക് ഓരോ ചോയ്സിന് വേണ്ടിയിട്ട് അവർ ആ പേര് മാറ്റി വിടുന്നതാണ്. പക്ഷേ കുറേയൊക്കെ അതിൻ്റെ ഇതിൽ സിസ്റ്റങ്ങൾ വ്യത്യാസമുണ്ട്. ചിലത് ഇഞ്ചക്ടർ ഉണ്ട്, ഫ്യൂൾ ഇഞ്ചക്ടർ, പെട്രോൾ, ഇത് എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. അതെ ഇതുണ്ട്. അപ്പം അതിൽ ഓരോ വണ്ടിക്കും ഓരോ രാജ്യങ്ങൾക്ക് വേണ്ട മാതിരി അവർ അങ്ങനെ തയ്യാറ ചുവിടുന്നതാ. ഇപ്പം ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ വണ്ടികളിൽ ഗൾഫ് GCCയിലൊക്കെ കൂടുതലും ഈ വണ്ടി ക്രിസിഡ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ക്രിസിഡയിലുള്ള ഇഞ്ചിൻ്റെ ഇത് ടു ആ അതിൻ്റെ ഇഞ്ചൻ 22R ആണ് ഇഞ്ചിൻ്റെ ആ നമ്പർ, ഇഞ്ചൻ നെയിം 22R. ടു എൽ ഇ ആ ടർബോ ഉണ്ട്.
അപ്പോൾ TLDന് അത് കമ്പനി ഇത് മാനുഫാക്ചറിങ് ചെയ്തിട്ടില്ല, ഇതുമായി ആൾട്രേഷൻ ഒന്നും വരുത്തിയിട്ടില്ല. ഇത് കമ്പനി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ക്വാളിറ്റി ഉണ്ട്. മറ്റേ വീഡിയോയിൽ പറഞ്ഞ ഇന്റീരിയർ ഇപ്പോഴും ഇത്രയും അതന്നെ അത്രയും ലോങ് ലൈഫാണ് അവരെ മെറ്റീരിയലിൻ്റെ. അതിപ്പോൾ ഇതിലെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്, ഇത്രയും വർഷം അനുഭവത്തിൽ നമ്മൾക്ക് ബെൻസ് ആയാലും BMW അതിനെ കടപിടിക്കാവുന്ന ഒരു വണ്ടിയാണ് ഇത്. അതിൻ്റെ മെറ്റീരിയൽ ഇത്രയും വർഷങ്ങൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഇത്രയും വർഷം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉപയോഗിച്ചിട്ട് ആ സാധനത്തിന് ഒരു ഇത് പറ്റിയ ക്വാളിറ്റിയിൽ ഒരു മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും ന്യൂ ടൈപ്പിലുള്ള വണ്ടികളുടെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇപ്പോഴും ഫ്രഷാണ്. അതിൻ്റെ എല്ലാത്തിനും അല്ല, അത് അതെ അതെ റോഡിലാണ് പോകുന്നത് ഫീൽ പോലും തോന്നിയിരുന്നില്ല. ഹൈവേ പോവാണെങ്കിൽ നമുക്ക് ഒരു ഇതറിയില്ല, നമ്മൾ ശരിക്കും റിലാക്സ്ഡ് ആയിട്ട് ഒരു വയറ് സൈലന്റ് ആണ് വണ്ടി, സോഫ്റ്റ് ആണ്. പിന്നെ ഞാനിതിൽ ഇതിന് ഇമ്പോർട്ട് ചെയ്തിരുന്നത് ഞാൻ ടൊയോട്ടയുടെ മറ്റേ ജപ്പാന്റെ ടയർ ഇവിടേക്ക് ഞാൻ ഇമ്പോർട്ട് ചെയ്തിരുന്നത് GCC ഗൾഫിൽ നിന്ന്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ച് സ്മൂത്താണ്. ഇത് നമ്മുടെ നാട്ടിൽ ഇനി നൈലോൺ ടയർ ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മളുടെ ഈ റോഡിൻ്റെ കാലാവസ്ഥയ്ക്ക് ഇത് അത്ര സേഫ്റ്റി അല്ല. ഷൂട്ടാവാന്ന് പറഞ്ഞാൽ വല്ലൊക്കെ ചെറിയ കല്ല് മടിച്ചു കഴിഞ്ഞാൽ അത് ഡാമേജ് ആവും. ഇത് മറ്റേ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഹാർഡ് മെറ്റീരിയലിൻ്റെ ടയറുകൾ ഇറക്കുക. അത് പോകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ റോഡുകളിൽ പോകുമ്പോൾ ഇതിനൊരു സൗണ്ടിന് മാറ്റമുണ്ട്, ഒരു റോട്ടോടെ പെരപെരെന്നുള്ള ആ ഉണ്ട്. മറ്റത് അറിയില്ല, ഈ നമ്മുടെ നൈലോൺ ടയർ ഇട്ട് കഴിയുമ്പോൾ ഈ സൗണ്ട് ഉണ്ടാവില്ല, വളരെ സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ പോവുകയാണെങ്കിൽ വണ്ടി കൊണ്ട് ആ അതെ അതെ ഹെവി ആ ഈ ഹെവി വെഹിക്കിളിനൊക്കെ ഇട്ടുണ്ടെങ്കിൽ അതിയായ മെറ്റീരിയലാണ് നമ്മുടെ നാട്ടിലും നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് അവർ ആ ടയർ ഇറക്കുന്നത് ഇവിടെ. അപ്പം അത് എന്താ വെച്ചാൽ നൈലോൺ ടയർ ഞാൻ അവിടുന്ന് കൊണ്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഡാമേജ് ആയി ഇവിടുത്തെ റോഡിന് പറ്റാതെ. കാരണം ഈ മെറ്റലിൻ്റെ ഇതിൻ്റെ ഇതുകൊണ്ട് അത് ചെറിയ കട്ടായി പോയി, സൈഡ് ഡാമേജ് ആയി. അപ്പോൾ അതോടുകൂടി ഞാനത് നിർത്തി. പിന്നെ ഇവിടുത്തെ ഇത് ഇതാ കിട്ടുന്ന കാരണം ഇവിടുത്തെ ടയർ വാങ്ങിച്ചിട്ട്. പിന്നെ അത് ഇവിടുത്തെ റോഡ് കണ്ടീഷൻ അതെ തന്നെ, ഇവിടെ റോഡ് കണ്ടീഷൻ ഇത് തന്നെ ഷൂട്ടബിൾ ആവുന്നത്. നമ്മളിപ്പോ ഈ ടൊയോട്ടയിലേക്ക് വന്നിട്ട് ജപ്പാനായതുകൊണ്ട് അതിന്റെ ഒരു ക്വാളിറ്റി അത് ജപ്പാൻ. ഇപ്പൊ ഞാൻ ജപ്പാന്റെ ഒരുപാട് വണ്ടികൾ ഞാൻ ഉപയോഗിച്ചിട്ടുമുണ്ട്, അതിന്റെ വർക്കുകളും ചെയ്തിട്ടുണ്ട്. അതിന്റെ മെറ്റീരിയൽ അതിന്റെ പാർട്സുകളുടെ ഇതിനെ കുറിച്ചിട്ട് എനിക്ക് നല്ല അവബോധം ഉള്ള കാരണമാണ് ഞാൻ ഇതിനെ തെരഞ്ഞെടുത്തത്, ടൊയോട്ട ചൂസ് ചെയ്തത്. ഞാൻ ചോദിക്കാൻ വന്നത് തന്നെയാണ്, ഈ ജപ്പാനിലെ മറ്റു വണ്ടികൾ നിസാൻ നിസാൻ ആണെങ്കിലും അതില് ഇതിനോട് ഏകദേശം കുറച്ചുകൂടി നല്ല ഇതാണ് അതിന്റെ ഇത്. അതായത് ടൊയോട്ട ഒന്ന്, പിന്നെ മിസ്സുബിഷി സെക്കൻഡ്, പിന്നെ അതിന് കഴിച്ച ഈ നിസാനൊക്കെ ഉള്ളു. കാരണം എന്താ വെച്ചാൽ അവരെ ഓരോ മാനുഫാക്ചറിങ്ങിൻ്റെ ആ ഒരു ഡിഫറൻറ്റ് ഉണ്ട്, അതുകൂടി നമ്മൾ കാൽക്കുലേഷൻ. നമ്മളൊരു ഒരു മെക്കാനിക്കും ഓട്ടോമൊബൈൽ ഇത്രയും ഫീൽഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്. അപ്പം അങ്ങനെ ഇത് നമ്മൾ ആ മെറ്റീരിയലിൻ്റെയും ഓരോ കംപ്ലയിൻറ്റ് വരുമ്പോഴും നമ്മൾ എന്തുകൊണ്ടും അത് സംഭവിച്ചു എന്നുള്ള ഒരു ഇത് വരുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടാണ് ഈ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഞാൻ ആ 40 വർഷം തോന്നി ഞാൻ ഗൾഫ് ജീവിതം ഇത് ചെയ്താളാ. ഇപ്പൊ ഞാൻ അവിടുന്ന് ഇതൊക്കെ ബിസിനസ്സൊക്കെ ഒഴിവാക്കി നാട്ടിൽ സെറ്റിൽ ആയിരിക്കും. ഇവിടെയും ഓപ്പൺ ചെയ്തിരുന്നു ഞാൻ, ഇവിടെയും ഷോപ്പ് ഞാൻ ഇത് ചെയ്തിരുന്നു. പക്ഷെ അത് കുറച്ച് ഈ ഇതിൻ്റെ ലേബേഴ്സിൻ്റെ പ്രശ്നം, പിന്നെ ഈ പുതിയ ജനറേഷൻ വണ്ടികൾ വന്നതോടുകൂടിയിട്ട് കുറച്ച് ബാക്കായതോടുകൂടി ഞാൻ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാതെ ഞാൻ കുറച്ച് ബാക്കായി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഇപ്പോൾ ഈ പറഞ്ഞ പ്രകാരം മുന്നേ പറഞ്ഞ മാതിരി ഇതിപ്പോൾ കുറച്ച് എമർജൻസി എന്തെങ്കിലും കേസ് വരുമ്പോൾ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യും, ചെയ്തു കൊടുക്കും. അതെ, അത്തരത്തിലൊരു പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ആൾക്കാരുള്ളപ്പോൾ നമുക്ക് ഇതേപോലെ ഈ വണ്ടിയോട് ഇപ്പോൾ പഴയ വണ്ടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അവരോട് ഞാൻ പറയും, അവരോട് പറയാറുണ്ട് ഒരു പഴയ വണ്ടി എൻ്റെ അടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് മോഡൽ വേണോ ഏത് ടൈപ്പ് വേണോ എത്ര ഗ്യാരണ്ടി വേണോ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഉത്തരവാദിത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നത്, അല്ല വെറും വാക്ക് പറയുന്നതല്ല. അത് നമ്മുടെ ഒരു അനുഭവം പറയുന്നത് ആ ഈ ഇതിപ്പോൾ ആക്ച്വലി ഞാനൊരു ഇതിൽ ഞാൻ ചെയ്തിരുന്ന ഈ കാണുന്ന ബമ്പർ, ആ ബമ്പറുമ്പോൾ തന്നെ ഞാൻ വേറെ ഇത് ആൾട്രേഷൻ ചെയ്താണ്. അതിപ്പം തന്നെ അതേ ഇതുമേ വേറെ പീസ് വെച്ച് ജോയിൻ ചെയ്താണ്, കണ്ടില്ലേ ഇത്ര പിന്നെ അതിൻ്റെ ആ അറിയില്ല, അത് അറിയില്ല. അപ്പം എല്ലാവരും ചോദിച്ചു അതെന്താ വെച്ചാൽ നമുക്ക് ഞാനതിൻ്റെ ഇത് ശരിക്കും ആക്ച്വലി അതിൻ്റെ ഇത് ഫൈബറാണ് മേലത്തെ ബമ്പർ, അതിൻ്റെ ബാക്ക് അടിയിൽ നിന്ന് പകുതി ഭാഗം മെറ്റലാണ്, ഇരുമ്പ് മെറ്റലാണ്. അതുകൊണ്ടാണ് രണ്ടും മാച്ച് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ ഇതാക്കിയിരിക്കുന്നത്.
അപ്പോൾ അത് ഇപ്പോൾ ആർക്കും അറിയില്ല. ഇപ്പോൾ എന്നോട് ഒരുപാട് വർഷം ആ പേര് പോലും വന്നിട്ട് എവിടുന്ന് ബമ്പർ മേടിച്ചത് അറിയില്ല ആർക്കും. മാറ്റി മനസ്സിലാവുള്ള എങ്കിൽ തന്നെ അവർ ചിന്തിക്കുന്നത് ഇത് വേറെ വണ്ടിയിൽ ബമ്പർ ഫിറ്റ് ചെയ്താന്ന് തോന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ ഇതുമ്പോൾ ചെയ്തതായിട്ട് ഒരാൾക്കും പറഞ്ഞാൽ വിശ്വസിക്കില്ല. അപ്പം അത് അത്രയും ഇതാവണമെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു ഇതിന് ഈ വൺ ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത ഫാഷൻ അതൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഇതേമാരി തന്നെ പല വണ്ടിക്കും ഇത് പണ്ട്. അപ്പം ഞങ്ങൾ ഇതിന് മുമ്പ് 10-20 വർഷങ്ങൾക്ക് മുമ്പൊക്കെ 20-25 വർഷം മുന്നേയൊക്കെ ഇതിൻ്റെ നമ്മുടെ ഫിയറ്റ് വണ്ടികൾക്കൊക്കെ ഡാഷ് ബോർഡ് ഓറി വണ്ടികളുടെ മാരി അതേമാരി ബമ്പറുകളൊക്കെ ഇതേമാരി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പുകളിൽ. ഇതെവിടെയെങ്കിലും ഇന്ന മാതിരി വേണമെന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു മാവ് വേണമെന്ന് പറഞ്ഞാൽ മാവിൻ്റെ രൂപത്തിലുള്ള ഇത് നമ്മൾ മൈൻഡിലുണ്ട്. അപ്പം അതനുസരിച്ചാണ് നമ്മൾ അതിനൊക്കെ ചെയ്യുന്നത്. എത്രയോ വണ്ടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വണ്ടി അവിടെ സ്റ്റാർട്ട് ചെയ്ത് എന്തെങ്കിലും ഉള്ളിൽ ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ എന്താ ട്രബിള് അതേമാരി അതിൻ്റെ ഉള്ളിൽ എന്താ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നിന്നിട്ട് നമുക്കറിയാം ഇന്നതാ സംഭവം എന്നുള്ളത്. ആ സംഭവം മാത്രം മാറ്റിയ പ്രശ്നം തീർന്നു. മറ്റത് അത് അഴിച്ച് ഇത് അഴിച്ച് മറ്റത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് നമ്മുടെ അനുഭവമാണെന്ന് മെമ്മറിയിൽ. അപ്പോൾ ഇത്രയും കാലം ഇപ്പോൾ ഈ വണ്ടി ഉപയോഗിച്ചിട്ട് ഇപ്പോൾ 18 വർഷമായി. ഇപ്പോൾ എൻ്റെ ഈ മാർക്ക് 2 വന്നിട്ട് അതെ അതെ എൻ്റെ കയ്യിൽ വണ്ടി ഉപയോഗിച്ച വണ്ടിയോട് എത്ര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ അതിന് പുറമെ പുറത്ത് രാജ്യങ്ങളിലും പല ബ്രാൻഡിൻ്റെ വണ്ടികൾ രാജ്യങ്ങളുടെ ബ്രാൻഡുകൾ യൂസ് ചെയ്തിട്ടും അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഇത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ടൊയോട്ട വേൾഡ്സ് നമ്പർ വൺ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് മാനുഫാക്ചർ ആവണം. ഇതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പറയാറുള്ളത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മാരുതിയായിട്ട് ടൈപ്പ് അല്ലെങ്കിൽ ടൊയോട്ട പോലത്തെ ഒരു ഇത്ര വലിയ മാനുഫാക്ചർ മാരുതിയായിട്ട് ടൈപ്പ് ചെയ്ത് പലർക്കും മുഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലാണ്. അതിന് വേറെ കാരണങ്ങളുണ്ട്, അത് വലിയ പുള്ളികൾ പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കിടക്കണില്ല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ടൊയോട്ടനെ ഒരു ഇത്രയും വലിയൊരു മാനുഫാക്ചറർ ആക്കി നിർത്തുന്നത്. ഇപ്പൊ വണ്ടി കഴിഞ്ഞാലും അതിന്റെ സർവീസിന്റെ അവൈലബിലിറ്റി, പാർട്സിന്റെ അവൈലബിലിറ്റി. നമ്മൾ ടൊയോട്ട ഇതുപോലെ ഒരു വണ്ടി ആക്കണമെങ്കിൽ കുറച്ചുകൂടി കാലം ഇത് കണ്ടിട്ടാണ് ഒരു വണ്ടി കൊണ്ടുവരുന്നത്. പെട്ടെന്നൊരു വണ്ടി ഇറക്കി ഡിസ്കണ്ടിന്യൂ ചെയ്യുക, അത് ടൊയോട്ടനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എല്ലാ വണ്ടികളും അങ്ങനെ ഒരു പരിധി വരെ എല്ലാ വണ്ടികളും സക്സസ് ആണ്. 20-30 വർഷമായിട്ടും ഈ വണ്ടിയുടെ അന്ന് അവരെ കൺസെപ്റ്റില് അതിൻ്റെ മിറർ ഒക്കെ ഇത് സെൻട്രൽ ലോക്ക് ഉണ്ടായിരുന്നു, ഉണ്ട്, അവൈലബിളാണ്, റിമോട്ട് കൺട്രോൾ ഇതിലുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അതേമാരി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എല്ലാ വിൻഡോ എല്ലാം കംപ്ലീറ്റ് പവർ വിൻഡോ, ഡ്രൈവിംഗ് ലോക്ക്. അത് നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ഒരു 100 മീറ്റർ അങ്ങോട്ട് മുമ്പേക്ക് കംപ്ലീറ്റ് ഫുൾ സെൻട്രൽ ലോക്ക് ആവും. ഓട്ടോമാറ്റിക് നമ്മൾ ഓട്ടോമാറ്റിക് ലോക്ക് അത് ഇപ്പോഴത്തേല് ആ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇതിലുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ കുട്ടികളുണ്ട്, നമ്മൾ ആവും ഇനി ലോക്ക് ചെയ്തിട്ടില്ലോ എന്നുള്ളത് നമ്മൾ ചെയ്യണ്ട. ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് മൂവായി ഒരു 10 കിലോമീറ്റർ സ്പീഡ് വരുമ്പോഴേക്കും ഈ സാധനം ലോക്കായി, 4 ലോക്കും ഓട്ടോമാറ്റിക്കായി. പിന്നെ നമ്മൾ പാർക്കിങ്ങിലിട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് അൺലോക്ക് ആവുള്ളൂ. അങ്ങനെ ഇതുണ്ട് ഓരോ വീലിന് ഇൻഡിപെൻഡന്റ് ABS അല്ലെങ്കിൽ കൂടി ടോട്ടൽ ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു വേഗം ABS യൂണിറ്റ് 24 വീഡിയോ അതിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോഴും അതായത് ഒരു പരിധി വരെ ടയർ ലോക്ക് ആവാതെ ഉള്ള തിരിച്ചു, അതായത് സേഫ്റ്റി അന്നും ഒരു തരത്തിൽ ഒരു ABS പോലത്തെ യൂണിറ്റ് ഒക്കെ അന്നേ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് മുന്നേ ഒരു സ്വിഫ്റ്റിലോ റിഡ്സിലോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ സുസുക്കിയുടെ വണ്ടിയിലൊക്കെ മരുതി വണ്ടിയിലൊക്കെ ABS ഒരു വലിയ ഫീച്ചറായിട്ട് അവർ പേരെടുക്കുക അന്നും അത്ര വണ്ടികൾക്ക് വന്നിരുന്നു, സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നു. പിന്നെ ABS അല്ലെങ്കിൽ ഇലക്ട്രോണിക് യൂണിറ്റ് രീതിയിലല്ല എന്ന് മാത്രം. പുതിയ വണ്ടി ഈ വണ്ടി എന്തായാലും വിൽക്കണില്ല എന്ന് പറഞ്ഞു, പുതിയ വണ്ടിക്ക് മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ചൊരു ഇത് വണ്ടി ആയിരിക്കും മനസ്സിൽ ഇണങ്ങിയ ഒരു വണ്ടി ആയിട്ട് തോന്നണ. ഇപ്പൊ പുതിയ വണ്ടികൾ ഇപ്പോ ഒന്നും അങ്ങനെ വല്ലാണ്ട് ഇതായില്ല, നല്ല വണ്ടി അതുകൊണ്ട് തന്നെ അങ്ങനെ അതിപ്പോ ഇപ്പൊ ഇവിടെ ഇറങ്ങണേലിരിക്കുക. പിന്നെ ഇതിലെന്താ വെച്ചാല് ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു ഇത്, പിന്നെ ഇപ്പോ ഈ ഇറങ്ങണ ടൊയോട്ടയുടെ ഇത് ഞാൻ കണ്ടിടത്തോളം ഇപ്പോ ഇതിനു മുന്നൊരു വണ്ടി കൊറോള ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കൊറോള. അത് കുറച്ചുകൂടി ലെങ്ത് ഉള്ള കുറച്ചുകൂടി ആൾട്ടീസ് ആ ഇവിടെ ഇന്ത്യയിൽ ഇറങ്ങിയിരുന്നു. ആൾട്ടീസ് അല്ലേ ആദ്യം വന്ന കൊറോണ കൊറോണ അത് കുറച്ച് അതിൻ്റെ ബാക്കിലെ ലൈറ്റ് കുറച്ച് നീളുന്ന ഇതായിട്ടുള്ളത് അത് അത്. പിന്നെ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ പുതിയത് ഇറങ്ങിയിട്ടുള്ള യാരീസ് എനിക്കൊരു തല കാരണം അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടിയൊക്കെ അതും കുറച്ച് എൻ്റെ മാത്രമല്ല കൺസ്യൂമർ മക്കളുടെയും കൂടി ചോയ്സിന് പറ്റിയതാണ് ഒരു ആ ഇത്. അതും എനിക്ക് കുഴപ്പമില്ല കാരണം അതിൻ്റെ ബോഡി ഷേപ്പും മറ്റുള്ള ഇതും ഇഷ്ടപ്പെട്ടത് ടൊയോട്ടയുടെ ഇതിൽ നോക്കുമ്പോൾ ഇതാണ്. പിന്നെ ഇപ്പോൾ ഇതെന്താ വെച്ചാൽ ഇപ്പോൾ ഇതിലുള്ള
കാരണം ഇത് എന്താ പറയുക, മക്കൾക്കും അവർക്ക് ഇത് നമ്മുടെ ഇത് തന്നെ ഇത് തന്നെ മതി എന്നുള്ള ഒരു ഇതാണ്. കാരണം ഇപ്പോഴും എന്താ വെച്ചാൽ ഒരു പ്രശ്നസ് മാതിരി തോന്നുന്നേ. ഇപ്പം എവിടെ പോയാലും ഓടിക്കാനും ആൾക്കാർ നോക്കും, മാത്രമല്ല നമുക്കൊരു സേഫ്റ്റി, നമുക്ക് കാണാനും ഉണ്ട്, എവിടെയും കൊണ്ടേ ഒരു ഭംഗിയുണ്ട് വണ്ടി ബ്രാൻഡ്. അപ്പം അങ്ങനെ പിന്നെ ഇത് നമ്പർ ഞാനൊരു ഒന്ന് രണ്ട് പ്രാവശ്യം പല സ്ഥലത്തും പോയപ്പോൾ ഈ നമ്പർ കണ്ടിപ്പോൾ പല നോക്കും നോക്കുക എന്ന് പറഞ്ഞിട്ട് എന്നോട് ഒരു ഇത്, അത് ഇരിങ്ങാൾക്കണം ഞാൻ പോയിപ്പോൾ. പിന്നെ ഇതിന് ഇന്നത്തെ ജനറേഷൻ പലരും ഇതിനോട് താല്പര്യമുള്ള ഒരുപാട് പേര് എന്നെ ആശ്രയിക്കാറുണ്ട് ഈ വണ്ടി കൊടുക്കുമ്പോൾ. പുതിയ ജനറേഷൻ ഇപ്പോൾ നമ്മളെ ടൊയോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവ ഫോർച്യൂണർ അത്രയുള്ളോ എന്നാണ് ജനറേഷൻ്റെ. ഇത്രയും വലിയ പ്രൊഡക്റ്റ് ഇടക്ക് ഇത്ര നല്ല വണ്ടികളുടെ ഇടയ്ക്ക് ഇങ്ങനെ മുന്നേ ഇറങ്ങിയിരുന്നു എന്നുള്ള ഒരു ധാരണ പലപ്പോഴും പലർക്കും ഇല്ല. അങ്ങനത്തെ ഒരു വണ്ടി ഒരു സ്റ്റോക്ക് കണ്ടീഷൻ കാണാൻ ആഗ്രഹിക്കാം. അത് തന്നെ അതാണ് നമ്മൾ ഈ ഓൾഡ് സ്കൂൾ എന്ന സീരീസിലൂടെ ഇത്ര വണ്ടികൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതെ അതെ. അപ്പൊ പലരും എന്നോട് ഇപ്പോഴല്ല എന്റെ കൈ കിട്ടിയോണ്ട് ഒരുപാട് ആളുകൾ എത്ര പൈസ വേണമെങ്കിലും തരാം എനിക്ക് വണ്ടി വേണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ആഗ്രഹിച്ചു ഒരുപാട് ചെറുപ്പക്കാര് എന്നെ സമീപിച്ചിട്ടുണ്ട്. അത് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെ. അതും നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ഇത് തരിക, പ്രോത്സാഹനം തരികയാണ് അവര്. അത് എന്താ വെച്ചാൽ അതിന്റെ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ്. എന്റെ വീട്ടില് മൂന്ന് മക്കളാണ്. അതില് മൊത്തമകൻ ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ ആള് ദുബായിൽ വർക്ക് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ ആൾ ഇവിടെ നാട്ടിൽ ഇത് കഴിഞ്ഞ് എം ബി എ കഴിഞ്ഞ ആള് ഇതിൽ ബാങ്കിൽ വർക്ക് ചെയ്യണം, അസിസ്റ്റന്റ് മാനേജറായിട്ട്. ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക് തൃശ്ശൂർ. അതിന് പിന്നെ മൂന്നാമത്തെ ആള് മകളാണ്. ആള് ബി ടെക് ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഫൈനൽ ഇയറാണ്. അങ്ങനെ കമ്പ്യൂട്ടർ സയൻസ്. അങ്ങനെയാണ് ഫാമിലി. ഇത് വൈഫ് ഹൗസ് വൈഫ് ആണ്. അങ്ങനെയുള്ള ഇതായിട്ട് ഇങ്ങനെ പോണ്. ഇപ്പോൾ നമ്മൾ ഈ ഗൾഫ് ജീവിതമൊക്കെ കുറച്ച് ഇങ്ങനെ എന്താ പറയില്ലേ, നാട്ടിലൊന്ന് റിലാക്സ് ചെയ്യുക എന്നുള്ള ഒരു ഇത്, അതിൻ്റെ കൂടെ ഒരു ടൈം പാസ്സിന് ഇങ്ങനെയുള്ള വർക്കുകൾ എന്തെങ്കിലും വർക്ക്ഷോപ്പ് നടത്തുന്നത്. അത് ഞാൻ എനിക്കൊരു എന്താ പറയില്ലേ, നാട്ടിൽ വരുമ്പോൾ ഒരു നേരം വെറുതെ ഇരിക്കേണ്ട, നമുക്ക് ഇത് ഒരു പത്ത് പേർക്ക് ജോലി കൊടുക്കാം. നമ്മുടെ സ്വന്തത്തിന് ഇപ്പോൾ നമുക്ക് പ്രായാന്തോറും ഒരു ഇതെന്താ പറയുക ഒരു നേരം പോക്കും, നമുക്ക് അതിനോട് ചേർന്ന് സ്ഥലമായത് കൊണ്ട് ദൂരെ യാത്ര ചെയ്യേണ്ട. അപ്പം അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ്. അത് 10-25 വർഷം മുന്നേ ഞാൻ പ്ലാൻ ചെയ്യുകയാണ്. അന്ന് ആ ബിൽഡിങ് അവിടെ പണിത് കിട്ടത് അന്ന് അവിടെ അന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. ഇത് അത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓൺ ഇതന്നെ ഇതന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, വേറൊരാൾക്ക് റെൻറ്റിന് കൊടുക്കില്ല എന്നുള്ളത്. പിന്നെ ഇത് നമ്മുടെ വണ്ടികൾ അതിൻ്റെ ഉള്ളിൽ ഇതിൽ ഇടാൻ വേണ്ടിയിട്ട് പാർക്കിംഗ് സ്ഥലമായിട്ട് അങ്ങനെ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞ പോകാൻ ഒരുവിധം എല്ലാം മോഹനായിട്ട് നമ്മളോട് ഷെയർ ചെയ്തെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിവേ ഓക്കെ, നന്ദി. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതേപോലെ ഒരു വണ്ടി ഫീച്ചർ ചെയ്യാൻ തന്നതിന് നന്ദി പറയണേ. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ എന്തെങ്കിലും വിട്ട് ഒരു പരിധി വരെ നമ്മളെല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു. വീഡിയോ ഒക്കെ എത്രത്തോളം ലെങ്ത് ആയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ എന്തെങ്കിലും വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കമന്റ് വഴി ഇരിക്കുക, ഞങ്ങൾ അതിനുള്ള റിപ്ലൈസും കാര്യങ്ങളും തരുന്നതായിരിക്കും. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ ടൊയോട്ട മാർക്ക് ടുവിനെ കുറിച്ച് നിങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ വണ്ടിയുടെ മെയിൻ്റനൻസും കാര്യങ്ങളും പിന്നെ എല്ലാ ഒരുവിധ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ കാണാം. അതുവരെയും സ്റ്റേ സേഫ് ആൻഡ് സേഫ് മോട്ടോറിംഗ്.